ഒരു പർദ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പേര് കേട്ടിട്ട് ഒരു പ്രത്യേക തരം ബിരിയാണി എന്നൊന്നും തെറ്റിദ്ധരിക്കരുത് ഏത് തരം ബിരിയാണിയേയും നമുക്ക് ഇതുപോലെ ദം ചെയ്തെടുക്കാവുന്നതാണ് ഈ ദം ചെയ്തെടുക്കുന്ന രീതിയാണ് ഇത് ആകെ മൂടിയിട്ടാണ് ധമ്മ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് പർദ്ധ ബിരിയാണി എന്ന പേര് വന്നത് അപ്പോൾ നമുക്ക് ഏത് ബിരിയാണി വെച്ചിട്ട് ഇതുപോലെ പർദ്ധ ബിരിയാണി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഒരു മാവ് ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ വെച്ചിട്ടാണ് ഇത് ദ്വ ചെയ്തെടുക്കുന്നത് ഇത് എങ്ങനെ ചെയ്തെടുത്തു നോക്കാം അതിന് മുമ്പ് ഈ ചാനലുകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷനും കൂടി എനബിൾ ചെയ്യാൻ മറക്കരുതേ ആദ്യം തന്നെ നമുക്ക് പർദ്ധ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഡോ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുത്ത് അതിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം ആ സമയം രണ്ട് കപ്പ് മൈദ എടുക്കാം രണ്ട് കപ്പ് മൈദ വെച്ചിട്ടാണ് ഞാൻ ഈ ഡോ തയ്യാറാക്കുന്നത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റ് ഇവിടെ നല്ലപോലെ ആക്റ്റീവായി വന്നിട്ടുണ്ട് ഇനി ഇത് ഈ മൈദമാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഒരു കുബൂസൊക്കെ തയ്യാറാക്കാനൊക്കെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ വേണ്ടിയിട്ട് ഇടോ തയ്യാറാക്കുമ്പോൾ നല്ല പോലെ കുഴച്ചെടുക്കണം അപ്പോൾ ഈസ്റ്റിൻ്റെ ആ ഒരു ഇത് ചേർത്തിട്ടും വെള്ളം ആവശ്യമെങ്കിൽ അല്പം ഇളം ചൂടുള്ള വെള്ളം ചേർക്കാവുന്നതാണ് അൽപ്പം ആവശ്യത്തിനനുസരിച്ച് അല്പല്പം ഇങ്ങനെ ചേർത്തിട്ട് എത്രത്തോളം വേണ്ടി വരും നമ്മുടെ മാവ് ഒരു കുയച്ചെടുക്കാൻ പരുവത്തിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ് ഒരു ഒന്നായിട്ട് ഒഴിക്കതേ ഒരു സ്പൂൺ വെച്ച് ചേർത്ത് ഇതുപോലെ ഒന്ന് കുയച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ കുയച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഓയിലാക്കി നല്ലതുപോലെ ട്രൈ ആകും ആവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്ത് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി യ്ക്കാം നമുക്ക് കുപ്പൂസൊക്കെ തയ്യാറാക്കാനും വെണ്ണൊക്കെ തയ്യാറാക്കാനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇത് ഓയിലും കൂടെ അതിൻ്റെ മുകളിലൊക്കെ നല്ലതുപോലെ ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു നാല് മണിക്കൂറിന് ശേഷം ഉപയോഗിക്കാം ഇത് തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ബിരിയാണി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ ബിരിയാണിയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഞാൻ അതിൽ ചേർത്തിട്ടില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏത് തരം ബിരിയാണി വേണമെങ്കിലും നമുക്ക് ഈ പാർദ്ധ ബിരിയാണിക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് നടിച്ച് വിട്ട് കാണിക്കുകയാണ് ഞാനൊരു ബിരിയാണി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ബിരിയാണി തയ്യാറായതിനു ശേഷം നാല് മണിക്കൂർ ആയതിന് ശേഷം നമുക്ക് ബിരിയാണി ദമ്മ ചെയ്തെടുക്കാനുള്ള മാവ് ഇതവിടെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് കുറച്ച് മുന്നേ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി റെഡിയായി ഇപ്പോൾ മാവ് നല്ലപോലെ പൊങ്ങി നിന്നിട്ട് ഇത് ഒന്നും കൂടെ കുഴച്ചെടുക്കാം ഒന്നും കൂടെ കുഴച്ച് ഇതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് അല്പം പൊടി വെച്ചിട്ട് ഇതൊരു വലിയ ഒരു പത്തിരി അല്ലെങ്കിൽ ഒക്കെ ആക്കി നമുക്ക് പരത്തി എടുക്കണം അപ്പോൾ ഒന്നും കൂടെ കുഴച്ചെടുത്തതിനു ശേഷം അല്പം പൊടി തൂവി നല്ലതുപോലെ ഒന്ന് പരത്തി എടുക്കാം ഇത് പരത്തി എടുക്കുമ്പോൾ അല്പം തിക്കിലായിരിക്കണം നമുക്ക് ചപ്പാത്തിയുടെ അതുപോലെ നിസ്സമായിരിക്കരുത് കുബ്ബൂസിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ കുറച്ച് തിക്കായിട്ട് തന്നെ ഇതുപോലെ പരത്തിയെടുക്കാവുന്നതാണ് ഡോ ഇവിടെ നല്ലപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രം ഇവിടെ ഓയിലൊക്കെ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഡോ ഞാൻ പരത്തിയെടുക്കുക അല്പം പൊടി നല്ലതുപോലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല പോലെ വൃത്തികേടായിട്ടുണ്ട് നമ്മുടെ ഡോ പൊട്ടി പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നല്ല പൊടിയൊക്കെ യൂസ് ചെയ്ത് ഇനി ഇത് ഈ പാത്രത്തിൻ്റെ ഷേപ്പിൽ ഇത് അതുപോലെ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഷേപ്പ് വരുന്ന രൂപത്തിലൊന്ന് സെറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ ഉള്ളിൽ ബിരിയാണി ദമ്മിടാനുള്ളതൊക്കെ ചെയ്തെടുക്കുക ആദ്യം തന്നെ ഞാൻ കുറച്ച് മുന്തിരിയും സവാളയൊക്കെ ഫ്രൈ ചെയ്തത് ഇതിലിട്ടെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് അതിൻ്റെ മുകളിലായിട്ട് ആദ്യം റൈസാണ് ഇട്ട് എടുക്കുന്നത് നടുവിലായിട്ടാണ് മസാല ചേർക്കാൻ കരുതിയിട്ടുള്ളത് ആദ്യം പകുതി റൈസ് ഇതിലിട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് മസാല വെച്ചെടുക്കുന്നത് ദമ്മിട്ടെടുക്കാനുള്ളതാണ് അപ്പം അതിൻ്റെ മുകളിൽ മസാല വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ബാക്കി പകുതിയും കൂടെ ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഇത് ദമ്മിട്ടെടുക്കുന്നത് പർദ്ധ ബിരിയാണി എന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ഒരു വിഭവമായിട്ട് ചെയ്യാം അതുപോലെ ചോറ് ഒഴുക്കെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് ഇതുപോലെ തയ്യാറാക്കിയല്ലേ എളുപ്പമായിരിക്കും കൊണ്ടുപോകാനൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ ഈ പർദ്ധ ബിരിയാണി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയുള്ളൂ ഇത് സാധാരണ പോലെ തന്നെ നമ്മളല്ലെങ്കിൽ ബിരിയാണി ദമ്മിട്ടെടുക്കുകയാണ് ഒന്നും കൂടെ നല്ലത് ഞാനിപ്പോൾ ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലോട്ട് മൂടാൻ കണ്ടിട്ട് വേണം നമ്മുടെ പരത്തി എടുത്തിട്ടുള്ള ഡോട്ടോ അത് പാത്രത്തിൻ്റെ സൈഡിലോട്ട് തൂങ്ങിയിരിക്കുന്നതൊക്കെ ഇതിൻ്റെ മുകളിലോട്ട് വെക്കണം അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാളയും ഇതൊക്കെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം മല്ലിയിലും കൂടെ അത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറിയിട്ട് നമുക്കിതൊന്ന് അടച്ചെടുക്കാം അടച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സൈഡിലൊക്കെ ഉള്ള നമ്മുടെ ആ മാവില് ഇങ്ങനെ തുങ്ങി കിടക്കുന്ന അത് കുറച്ച് പുറത്തേക്ക് ആയിട്ട് വേണം പരത്തി എടുക്കണം നമുക്ക് ഇതിൻ്റെ ഇതിങ്ങനെ മൂടിയെടുക്കാൻ കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് പരത്തിയെടുക്കുന്നത് ഇനി ഇത് ഇതുപോലെ ഒന്ന് എല്ലാ വശ ഉള്ളിലോട്ടും അടക്കിയിട്ട് ഒന്ന് ഒന്ന് അടച്ചെടുക്കാം ഇതുപോലെ ഒന്ന് തമ്മിൽ കൂട്ടി പിടിച്ചാൽ തന്നെ അത് ഒട്ടി കിട്ടുന്നതാണ് ഇതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക തമ്മിൽ ഒട്ടിച്ചിട്ട് ഇവിടെ നമ്മുടെ മാവ് കൂടിലാണെങ്കിൽ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്ന പർദ്ധ ഇവിടെ റെഡിയായി ഇനി ഇത് അടച്ച് വയ്ക്കാം അടപ്പ് ഇതിൽ തട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ അടപ്പ് തുറന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം വേറൊരു പാനും ഓയിലൊക്കെ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് അടപ്പ് പതുക്കെ തുറന്ന് കൊടുക്കാം എൻ്റെ ഡോയ്മൽ എൻ്റെ അടപ്പ് തട്ടുന്നുണ്ടായിരുന്നു ഓയിൽ തേച്ച് കൊടുത്തത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അടപ്പ് തുറന്നെടുക്കാവുന്നതാണ് ആക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ അടപ്പ് തട്ടിയിട്ടുണ്ടെങ്കിൽ തുറന്നെടുക്കുമ്പോൾ അവിടെ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇനി ഈ പാൻ മറ്റേ പാനിലോട്ട് ഇതുപോലെ കമയത്തിയിട്ട് അതിൻ്റെ മുകൾ വശം ഒന്നും കൂടെ ഒന്ന് എടുക്കുക ഇവിടെ നല്ലതുപോലെ മുരിങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടി ഞാൻ കൂടുതലായിട്ടൊന്നും സമയം വെച്ചിട്ടില്ല ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളൂ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പർദ്ധ ബിരിയാണി ഇവിടെ റെഡി വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം മുഗൾ വശം നല്ലതുപോലെ മുരിഞ്ഞതുകൊണ്ട് ഞാൻ അടിവശമാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഫർദ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ചിക്കനും ചോറൊക്കെ മൂന്ന് ലെയറായിട്ട് ചെയ്ത് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ അധികം ഒന്നും മിക്സ് ആയിട്ടില്ല ഞാനിത് വെ പതുക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനെപ്പറ്റി അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക